അബിൻ വർക്കി, ഇവിടെ ദല്ലാൽ നന്ദകുമാർ അന്ന് പറഞ്ഞ എന്താണ്, ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞ് വിശ്വസിക്കണം. എപ്പോഴാണ് ഈ പറയുന്ന സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യയശാസ്ത്ര യാത്ര കണ്ണൂരിൽ വരുമ്പോൾ അതിൽ നിന്ന് ഒഴിവായി ഓടിപ്പടഞ്ഞെത്തിയായിരുന്നു ഇവിടെ ദല്ലാളിൻ്റെ അമ്മയ്ക്ക് ഹാര പണിക്കുക, എന്നിട്ട് കുരിശിലപ്പുറം ഒക്കെ നടത്തി, എന്നിട്ടും ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ല എന്ന് ഇ പി പറഞ്ഞു. അത് നമ്മൾ വിശ്വസിക്കണം, അത് കേരളം അങ്ങ് വിശ്വസിക്കണം. ഇതിപ്പോൾ ഇന്ന് പറയുന്ന പോലെ ജാവദേക്കർ വന്നു കണ്ടു, ഈ പറഞ്ഞ ഒന്നും സംഭവിച്ചില്ല, രാഷ്ട്രീയം പറയാമെന്ന് ജാവദേക്കർ പറഞ്ഞു, പറ്റില്ല എന്ന് ഇ പി കർശനമായി കടുത്ത ഭാഷയിൽ പറഞ്ഞു, ഒരുമിച്ചിറങ്ങാമെന്ന് ഒരുമിച്ചിറങ്ങിപ്പോയി. അതല്ല, അതിനപ്പുറം ഒന്നും സംഭവിച്ചില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. അബിൻ, അതായത് ശ്രീ നിതിൻ കണിച്ചേരി ഇപ്പോൾ പറഞ്ഞത്, ഇ പി ജയരാജൻ ഇന്ന് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കണം, അതാണ് ഏറ്റവും അവസാനത്തെ വാക്കെന്നാണ്. അപ്പം ശ്രീ ഇ പി ജയരാജൻ ഇന്നലെ പറഞ്ഞതിനെ നമ്മൾ വിശ്വസിക്കേണ്ടായിരുന്നു. കാരണം April 25 അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞത്, യാതൊരു വിധത്തിലുള്ള ചർച്ചയും ആരുമായിട്ടും നടത്തിയിട്ടില്ല, എൻ്റെ മകൻ്റെ ഫോണിലേട്ട് ആരും വിളിച്ചിട്ടില്ല, എന്നെ കാണാൻ ആരും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനും നന്ദകുമാറും പറയുന്നത്, നന്ദകുമാറിൻ്റെ അല്ല, ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പച്ചക്കള്ളമാണ്. അതുകൊണ്ട് യാതൊരു വിധത്തിൽ ഇങ്ങനെയുള്ള ഒരു കൂടിക്കാഴ്ചയോ ചർച്ചയോ നടത്തിയിട്ടില്ല എന്ന് ഇന്നലെ പറഞ്ഞ ഇ പി ജയരാജൻ്റെ പ്രസ്താവന അപ്പോൾ നമ്മൾ വിശ്വസിക്കണ്ടായിരുന്നു. ഇന്നലെ വരെ സി പി എമ്മിന്റെ പ്രതിനിധികൾ പറഞ്ഞത് ഇന്നലെ പറഞ്ഞതാണ് ഇ പി ജയരാജന്റെ അവസാനത്തെ അഭിപ്രായമെന്നും അതാണ് വിശ്വസിക്കേണ്ടതെന്നും, ഇന്ന് ഇ പി ജയരാജൻ രാവിലെ തിരുത്തി പറഞ്ഞു താൻ കണ്ടിട്ടുണ്ട് എന്നും തന്റെ മകന്റെ ഫ്ലാറ്റിൽ ജാവദേക്കർ വന്നിട്ടുണ്ടെന്നും സംസാരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പൊ ഇന്ന് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കണം. നാളെ ഇ പി ജയരാജൻ പറയുകയാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവർ ഓഫർ വെച്ചു, ഞാൻ നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കണം. അപ്പൊ ഇതിൽ ഏതാ വിശ്വസിക്കേണ്ടത് നമ്മൾ? സത്യത്തിൽ ഇ പി ജയരാജൻ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ? ഇപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞത് ഉൾപ്പെടെ ഇ പി ജയരാജൻ കാലങ്ങളായി സി പി എമ്മുമായി അകൽച്ചയിലാണ്. അദ്ദേഹത്തിന്റെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി പിന്നീട് നിയമിക്കാതെ വന്നപ്പോൾ തൊട്ട് അദ്ദേഹത്തിന് അകൽച്ച തുടങ്ങിയതാണ്. അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി ആക്കാത്തതിൽ അദ്ദേഹത്തിന് വൻ അമർഷമുണ്ട് എന്നുള്ള കാര്യം ഈ കേരളത്തിലെ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ താങ്കൾ ഇവിടെ സി പി എമ്മിന്റെ സംഘടനാ ചട്ടക്കൂട് പഠിപ്പിച്ച നിതിൻ കണിച്ചേരി, നമ്മൾ കാലമത്രയും കണ്ട സി പി എമ്മിന്റെ സംഘടനാ ചട്ടക്കൂട് വെച്ച് കണ്ണൂരിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായ വ്യക്തി അവിടെ വരുന്ന പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി തന്നെ വിവാദ ദല്ലാളെന്നും വെറുക്കപ്പെടേണ്ടവൻ എന്നും വിളിച്ച സാക്ഷാൽ നന്ദകുമാറിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ അമ്മയുടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ പോയ ഇ പി ജയരാജനെതിരെ ഇതേവരെ ഒരു നടപടിയെടുത്ത് നമ്മളാരും കണ്ടിട്ടില്ല. അത് ഇ പി ജയരാജന്റെ വ്യക്തമായ അമർഷത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം അദ്ദേഹം 5 സ്ഥാനാർത്ഥികൾ മികച്ചവരാണ് എന്ന് പറഞ്ഞു. ആ സ്ഥാനാർത്ഥികളിൽ ഒന്ന് രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ വൈദേഹം റിസോർട്ടിന്റെ രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിയും അദ്ദേഹത്തിന്റെ ഭാര്യയും വർക്കിംഗ് പാർട്ട്നേഴ്സ് ആണ്, ഷെയറിംഗ് പാർട്ട്നേഴ്സ് ആണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്നിട്ട് സി പി എം മിണ്ടിയിട്ടില്ല. ഇതൊക്കെ ഇ പി ജയരാജൻ ചെയ്തതാണ്. പിന്നെ സാക്ഷാൽ വി എസ് അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരനെ കാണാൻ വേണ്ടി, ടി പി ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിക്കാൻ വേണ്ടി നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം പോയി. അതും അദ്ദേഹം വളരെ സ്വാഭാവികമായി പോയി എന്നുള്ളതായിരുന്നു അന്നൊക്കെ നമ്മുടെ സി പി എമ്മിന്റെ സഹാക്കന്മാർ പറഞ്ഞത്. പക്ഷേ അതേപോലെ തന്നെയാണ് ഇന്ന് ഈ സഖാവ് ഇ പി ജയരാജൻ ഈ ദിവസം രാവിലെ ഇന്ന് വന്ന അദ്ദേഹം പ്രകാശ് ജാവദേക്കറെ കണ്ടിട്ടുണ്ട് എന്ന് പ്രസ്താവന നടത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ വളരെ കൃത്യമായ റോള് വളരെ വ്യക്തമാണ്. അദ്ദേഹം ആരാലോ നയിക്കപ്പെടുന്നുണ്ട്, അത് ബി ജെ പിക്കാർ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ അവസ്ഥയിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. കാരണം അദ്ദേഹം ബി ജെ പിയുടെ കൺട്രോളിലാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യം, നിതിൻ കണിച്ചേരി ഉത്തരം പറയേണ്ട ചോദ്യം, ഇപ്പൊ എസ് രാജേന്ദ്രൻ പ്രകാശ് ജാവദേക്കറെ കണ്ടു, നിങ്ങൾക്ക് മറുപടിയൊന്നുമില്ല. ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടു, നിങ്ങൾക്ക് മറുപടിയൊന്നുമില്ല. ഇപ്പോ പിണറായി വിജയൻ, ഞാൻ ചോദിച്ച എന്റെ സ്പെസിഫിക് ചോദ്യമാണ്, ഇ പി ജയരാജൻ കണ്ടു എന്ന് പറയാനുള്ള മാന്യത, എപ്പോ കണ്ടു, എങ്ങനെ കണ്ടു എന്ന് പറയാനുള്ള മാന്യത കാണിച്ചു, അതിനെയാണ് പിണറായി വിജയൻ തള്ളി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 2021 ശേഷം കേന്ദ്രമന്ത്രി പോലും അല്ലാത്ത കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറുമായി പലകുറി കൂടിക്കാഴ്ച നടത്തുകയും സംസാരിക്കുകയും ചെയ്ത സഖാവ് പിണറായി വിജയൻ എന്തിനാണ് അത് ചെയ്തത്? ഇതാണ് കേരളത്തിലെ ഇന്നത്തെ ചോദ്യം. ബി ജെ പിയുടെ റഡാറിൽ പിണറായി വിജയൻ ഉണ്ട്, അതുകൊണ്ടാണ് പ്രകാശ് ജാവദേക്കറെ കണ്ടിട്ട് അദ്ദേഹത്തിന് നിലപാട് മയപ്പെടുത്തേണ്ടി വന്നത്. കാരണം അദ്ദേഹം പലകുറി കണ്ടിട്ടുണ്ടെന്ന്, ഒരു തവണയല്ല, ഇ പി ജയരാജൻ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ എന്നാ പറഞ്ഞത്, പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഞാൻ പലകുറി കണ്ടിട്ടുണ്ടെന്നാ. ഈ പലകുറി കാണാൻ ഒരു കോമൺ ഫംഗ്ഷനും പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറും മുഖ്യമന്ത്രിയായ പിണറായി വിജയനും പങ്കെടുത്തിട്ടില്ല. കഴിഞ്ഞ 3 കൊല്ലമായി കേരളത്തിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ എവിടെ വെച്ച് കണ്ടു, ഏത് സ്വകാര്യ കൂടിക്കാഴ്ചയാണ് കണ്ടത്, എന്തിനാണ് കണ്ടത്, എന്താണ് സംസാരിച്ചത്, ഇതാണ് കേരളം ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യം. ഇ പി ജയരാജനിലേക്ക് ചർച്ച മാറ്റി പിണറായി വിജയൻ തടി തപ്പാൻ നോക്കണ്ട. ഈ കണിച്ചേരോട് ചോദിക്കാൻ പ്രധാനപ്പെട്ട ചോദ്യം.